ഏവർക്കും ഹിഡൻ ഫാക്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വിചിത്രമായ രീതിയിൽ ഹെയർ കട്ട് ചെയ്ത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന 8 പേരെ കുറിച്ചാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കിച്ചൺ നൈഫ് ഹെയർ കട്ട്. പാകിസ്ഥാനിലെ ബസാർ സലൂൺ കടയുടമയായ അലി എന്ന ഇദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിൽ കിച്ചൺ നൈഫ് ഉപയോഗിച്ചാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അതും ഇദ്ദേഹം 10 വർഷത്തിലധികമായി ഇദ്ദേഹത്തിൻ്റെ കടയിലേക്ക് വരുന്ന എല്ലാ ആളുകളുടെയും ഹെയർ കട്ട് ചെയ്യുന്നത് ഈ കിച്ചൺ നൈഫ് ഉപയോഗിച്ചാണ്. ഇദ്ദേഹം കത്തി ഉപയോഗിച്ച് മുടി വെട്ടുന്നത് കാണാൻ വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലാണെങ്കിൽ പോലും ഇന്നേ വരെ ആർക്കും യാതൊരു പരിക്കുകളോ മറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അത്രത്തോളം അളവിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇദ്ദേഹം ഹെയർ കട്ട് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ ഇദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഹെയർ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇദ്ദേഹം വളരെയേറെ ഫേമസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ മിക്ക ആളുകളും ഇദ്ദേഹത്തിൻ്റെ കട സന്ദർശിക്കുകയും അവിടെ നിന്നും ഈ വിചിത്രമായ കിച്ചൺ നൈഫ് ഹെയർ കട്ട് പരീക്ഷിക്കുകയും ചെയ്യുന്നു. ആക്സ് ഹെയർ കട്ട്. സൈബീരിയയിലുള്ള ഡാനിയൽ സ്റ്റോമൻ എന്ന ഇദ്ദേഹം വളരെ വിചിത്രമായ രീതിയിൽ കോടാലി ഉപയോഗിച്ചാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അതും ഇദ്ദേഹം സൈബീരിയയിലെ വളരെ ഫേമസായ ഒരു ഹെയർ ഡ്രസ്സറും കൂടിയാണ്. ഇതേപോലെ കോടാലി ഉപയോഗിച്ച് മുടി വെട്ടുന്നതിന് ഇന്ത്യൻ രൂപ ഏതാണ്ട് 7000 രൂപയോളം ചിലവ് വരുന്നു. അതും കൂടാതെ ഇദ്ദേഹം സ്ത്രീകളുടെ ഒരു ഹെയർ സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ഇദ്ദേഹം ഇപ്പോഴും കത്രിക ഉപയോഗിച്ച് ഹെയർ കട്ട് ചെയ്യാതെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കോടാലി ഉപയോഗിച്ചാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അതും കൂടാതെ ഇദ്ദേഹം ഒരേ സമയം തന്നെ 2 പേരുടെ മുടി വെട്ടുന്ന തരത്തിൽ വളരെ കഴിവുള്ള ഒരു ഹെയർ ഡ്രസ്സറും കൂടിയാണ്. മൾട്ടിപ്പിൾ സീസർ ഹെയർ കട്ട്. ഇറാനിലുള്ള മുഹമ്മദ് എന്ന ഇദ്ദേഹം 10 വർഷത്തിലധികമായി ബാർബറായി ജോലി ചെയ്തു വരുന്നു. ഇദ്ദേഹം ഒരേ സമയം തന്നെ 27 കത്രികകൾ തൻ്റെ കയ്യിൽ വെച്ച് ഹെയർ കട്ട് ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കുകയുണ്ടായി. ഇങ്ങനെ ഒരേ സമയം 27 കത്രികൾ ഉപയോഗിച്ച് മുടി വെട്ടുന്നത് വളരെയേറെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ മുഹമ്മദിന് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഹെയർ കട്ടുകളുടെ ഏറെ പ്രിയമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ഇത്തരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇദ്ദേഹം ഇങ്ങനെ മൾട്ടി സീസർ ഉപയോഗിച്ച് ഹെയർ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇറ്റലിയിൽ 2 വർഷത്തോളം ട്രെയിനിങ്ങും എടുക്കുകയുണ്ടായി. അതിലും ഇദ്ദേഹം പുതിയ പുതിയ സ്റ്റൈലുകളിൽ ഹെയർ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറാനിലെ സെലിബ്രിറ്റികൾ മുതൽ ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുമാണ് ഹെയർ കട്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇറാനിലെ ഒരു തിരക്കേറിയ ഹെയർ സ്റ്റൈലിഷറും കൂടിയാണ്. ഫയർ ഹെയർ കട്ട്. തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുളിലെ ക്യാം എന്ന സലൂണിലാണ് ഡാമിലർ എന്ന ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്നവരെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ തീ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഹെയർ കട്ട് ചെയ്യുന്നത്. അതും കൂടാതെ ഇത്തരത്തിലുള്ള ഫയർ ഹെയർ കട്ട് തുർക്കിയുടെ ഒരു ട്രഡീഷണലായ ഹെയർ കട്ടും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നവരുടെ ഹെയർ തീ കത്തുന്ന ലിക്വിഡ് സ്പ്രേ ചെയ്ത് മുടി വെട്ടുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഹെയർ വളരെ സ്മൂത്തും ഷൈനിങ്ങുമായിട്ടാണ് ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നും ഫയർ ഹെയർ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇസ്താംബുളിലെ നിറയെ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ വന്ന് ഈ ഫയർ ഹെയർ കട്ട് പരീക്ഷിക്കുന്നു. അതും കൂടാതെ ഇപ്പോൾ ഈ ഫയർ ഹെയർ കട്ട് ലോകം മുഴുവനും വളരെയേറെ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകത്തിൻ്റെ പല കോണിലും ഈ ഫയർ ഹെയർ കട്ട് പരീക്ഷിച്ചു പോകുന്നു. സാമുറായി ഹെയർ കട്ട്. സ്പെയിനിലുള്ള ആൽബർട്ടോ ആൽമിഡോ എന്ന ഇയാൾ വളരെ ഫേമസായ ഒരു ഹെയർ സ്റ്റൈലിഷറാണ്. ഇദ്ദേഹം 19th century സാമുറായികൾ ഉപയോഗിച്ച വാളുകൾ കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഹെയർ കട്ട് ചെയ്യുന്നത്. അതും ഇദ്ദേഹം സാമുറായികൾ യുദ്ധം ചെയ്യുന്ന പോലെയുള്ള ശൈലിയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം വളരെ ഷാർപ്പായ വാൾ ഉപയോഗിച്ച് ഹെയർ കട്ട് ചെയ്താൽ കൂടിയും അത് വളരെ പെർഫെക്റ്റായും സ്റ്റൈലിഷായും ഉണ്ടാകും. യങ്ങസ് ബാർബർ. ഇതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഇതേപോലൊരു ബാർബറിനെ കണ്ടിട്ടേ ഉണ്ടാവുകയില്ല. എന്തെന്നാൽ സൗത്ത് വെസ്റ്റ് ചൈനയിലുള്ള വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ജിയാൻ ഹോങ് എന്ന ഈ കുട്ടിപ്പയ്യൻ ഹെയർ ഡ്രസ്സിംഗ് ചെയ്യുന്നതിൽ വളരെ മികവ് തെളിയിച്ച ഒരു കുട്ടിയാണ്. അതും കൂടാതെ ഇവന് 4 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മുടി വെട്ടി ഏവരെയും അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഒരു പ്രൊഫഷണൽ ബാർബറിനോട് കിടപിടിക്കുന്ന തരത്തിൽ ഈ പയ്യൻ്റെ കഴിവ് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയും ചെയ്തു. അതുമാത്രമല്ല, ജിയാൻ ഹോങ് എന്ന ഈ കുട്ടിപ്പയ്യൻ സ്വയം തൻ്റെ മുടി വെട്ടി മറ്റേവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. ലോങ് ഡിസ്റ്റൻസ് ഹെയർ കട്ട്. ചൈനയിലുള്ള ഹെയർ സലൂണിലാണ് ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ മുടി വെട്ടുന്നത്.
അവിടെയുള്ള ബാർബർമാർ കൈകൊണ്ട് മുടി വെട്ടുന്നതിനു പകരം 3 അടി നീളമുള്ള പൈപ്പിൽ ഡ്രിമ്മർ സെറ്റ് ചെയ്താണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അതിലും കൊറോണ വൈറസിനെതിരായുള്ള സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ ലോങ് ഡിസ്റ്റൻസിൽ ഹെയർ കട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് മുടി വെട്ടിയാൽ പോലും യാതൊരു മിസ്റ്റേക്കും കൂടാതെ വളരെ പെർഫെക്റ്റായിട്ടാണ് ഇവർ കസ്റ്റമേഴ്സിന് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് ഇത് വളരെ കോമഡി ആയിട്ടാണ് തോന്നാറുള്ളത്. ചെയിൻസോ ഹെയർ കട്ട്. പൊതുവായി ബാർബർമാർ കത്രികയോ ട്രിമ്മറോ ഉപയോഗിച്ച് മാത്രമാണ് ഹെയർ കട്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഈ കാണുന്ന ബാർബർ നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ ചെയിൻസോ മെഷീൻ ഉപയോഗിച്ചാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന ചെയിൻസോ മെഷീൻ ഉപയോഗിച്ച് മുടി വെട്ടുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം ലോകം മുഴുവനും വളരെയേറെ ഫേമസും കൂടിയാണ്. അതും ഇദ്ദേഹം മുടി വെട്ടുന്നത് മാത്രമല്ലാതെ ഈ ചെയിൻസോ മെഷീൻ ഉപയോഗിച്ച് ഷേവ് കൂടി ചെയ്യാറുണ്ട്. ഇങ്ങനെ വളരെ വിചിത്രമായ രീതിയിൽ മുടി വെട്ടുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കടയിലേക്ക് യങ്സ്റ്റേഴ്സായിട്ടുള്ള ധാരാളം ആളുകളാണ് എത്താറുള്ളതും. അതിലും എടുത്തു പറയേണ്ടത് ഇദ്ദേഹമല്ലാതെ മറ്റാരും ഇത്തരത്തിലുള്ള ഭീകരമായ പരീക്ഷണങ്ങൾ പോലും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ലോകത്തിലെ വളരെ ഫേമസായ ഒരു ഹെയർ സ്റ്റൈലിഷറും കൂടിയാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ വേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.